നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിബു നാരായണൻ ബമ്പായ. 1199 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. 2023 ആഗസ്റ്റ് മാസം 17 പകൽ 1:32 മുതലാണ് ചിങ്ങമാസം ആരംഭിച്ചത്. ഈ ചിങ്ങമാസത്തിൽ ഉത്രം നക്ഷത്രക്കാരുടെ ജീവിത വിജയങ്ങളും പരാജയങ്ങളുമാണ് പറയാൻ പോകുന്നത്. ഉത്രം നക്ഷത്രത്തിന് 2 കൂറുകളുണ്ട്. ആദ്യത്തെ 6:15 ചിങ്ങക്കൂറും അടുത്ത കന്നിരാശി കൂറു 45 കന്നിക്കൂറുമാണ്. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം പൊതുവെ വളരെ നല്ലതാണ്. വേഴഗ്രഹം 9 മെയ് മാസം കഴിഞ്ഞ 10 നിൽക്കുന്ന സമയമാണ്. ശനി ചിങ്ങക്കൂറുകാർക്ക് 7 നിൽക്കുന്ന സമയമാണ്. രാഹുവും ഈ വേഴനോട് ചേർന്ന് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ വർഷം ഈ ചിങ്ങക്കൂറുകാർക്ക് വളരെ നേട്ടങ്ങളും പ്രതീക്ഷിച്ചതിനേക്കാളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. 9 വേഴ നിൽക്കുമ്പോൾ സൗമ്യേ ധർമ്മസ്ഥിതസ്യാത് ഗുരുജനമനസ് ഈശ്വരാണാം പ്രസാദോ ഗുരുധന്മാരും ഈശ്വരന്മാരും പ്രസാദിക്കും എന്നാണ്. കലഹിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും മാതാപിതാ ഗുരു ദൈവം എല്ലാവരും അനുകൂലിച്ചു വരും. ഒരമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും പൂർണ്ണമായ ഗുണങ്ങളും സൗഭാഗ്യങ്ങളും കിട്ടും. ഈശ്വരാണാം പ്രസാദോ, ഈശ്വരൻ്റെ അനുഗ്രഹം വർദ്ധിക്കും. കുടുംബക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിക്കാനും നിർമ്മിക്കാനും ഒക്കെ ഉള്ള യോഗവും ഗ്രാമക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനുള്ള യോഗവും ഒക്കെ വരും. വൃദ്ധർ ഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ട് വരും. ശുഭതപസ് അവർ വളരെ വർഷം കൊണ്ട് ആഗ്രഹിച്ച് നേടണമെന്ന് പ്രതീക്ഷിച്ച പദ്ധതികൾ വിജയിക്കും. പൗത്ര സൗഖ്യം, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള മക്കളെക്കുറിച്ച് ടെൻഷൻ വേണ്ട. അവരെത്ര ബുദ്ധിമുട്ടിയാലും അവർക്ക് നല്ലത് വരാനും ആ ജീവിതത്തിൽ സന്തോഷം കിട്ടാനും മക്കളുടെ വിവാഹം, വിദ്യ, അങ്ങനെയുള്ള അഭിവൃദ്ധികളൊക്കെ കണ്ട് സന്തോഷിച്ച് ജീവിക്കാനും. മക്കളുടെ വിരോധം തന്നെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് വേഴം എട്ടി നിന്ന സമയം. അതൊക്കെ മാറി നല്ലത് വരാനും ഒക്കെ യോഗമുണ്ട്. അത് കഴിഞ്ഞാൽ 10 വരുമ്പോൾ ദേവാലയം, അമ്പലം വയ്ക്കുക, നഗരസഭ, മാർഗാലയ, ദാസ, സർവകർമാണി, ആജ്ഞാലംബന, ഏത സർവം ചിന്തനീയം ഹി ദശമേന. ദേവാലയം വയ്ക്കാനും നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി, അധികാരികളിൽ നിന്ന് സഹായം കിട്ടാനും, വഴി വറ്റിക്കാനും, ആലയം, വീട് വയ്ക്കാനും, വീട് വാങ്ങിക്കാനും, അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാനും, അങ്ങനെ സർവകർമാണി, ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്ന ആളിനും ജോലിയും പൈസയും പണമൊക്കെ കിട്ടാനും, അങ്ങനെ ഉള്ള പ്രവൃത്തികൾ, നമുക്ക് ഐശ്വര്യ പ്രവൃത്തികൾ ഉണ്ടാകാനും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രതീക്ഷകൾ മുരടിച്ച് ജീവിതം വേണ്ടാന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഇത്രയും സുഖവും സന്തോഷവും എനിക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് ജീവിച്ചേ മതിയാവൂ എന്ന് തോന്നുന്ന സമയമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വാശിയും വൈരിയാക്കിയും വിരോധവും, പെട്ടെന്ന് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അപ്പോഴേ വേണ്ടെന്നെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പോരുന്ന ഒരു സ്വഭാവ രീതിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അവരുടെ വാശിയും വൈരാഗ്യവും വിരോധവും പെട്ടെന്നുള്ള എടുത്തു ചാട്ടവും അവരുടെ ജീവിതത്തിൽ അവർ തന്നെ ജോലികളായിട്ട് വരാനും വിവാഹ ബന്ധങ്ങളായിട്ട് വരാനും ജീവിതം വേണ്ടാന്ന് തോന്നാനും ഒക്കെ പെട്ടെന്ന് ചിന്തിച്ചു പോരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കണ്ടക ശനിയും കൂടെയുണ്ട്, കണ്ടകൻ കൊണ്ടേ പോവുകയുള്ളതാണ്. അതുകൊണ്ട് വീഴ്ച, ഒടിവ്, അപകടം, വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ വേണ്ടിയുള്ള പൂജകളൊക്കെ നമ്മൾ ചെയ്താൽ വിവാഹം നടക്കും. നടന്ന ബന്ധങ്ങൾ തെറിച്ചു പോവാതിരിക്കാനും സൂക്ഷിക്കണം. ചെറിയ കാര്യം പറഞ്ഞാൽ ഉടനെ വഴക്കായി, ബന്ധം വേണ്ടെന്നായി, ജീവിതം വേണ്ടെന്നായി, ഇങ്ങനെയൊക്കെയാണ്. ജോലിസ്ഥലത്തും ചെറിയ പ്രശ്നങ്ങളും ശത്രുക്കളൊക്കെ കണ്ടകശനി സമയമായതുകൊണ്ടുണ്ട്. അതൊക്കെ നമ്മൾ മാറാം. ഗണപതി പൂജയും ഭഗവതി പൂജ, ഐശ്വര്യ പൂജയും ശത്രുമാര പൂജയും ദീർഘ മാംഗല്യ പൂജയൊക്കെ ചെയ്യുമ്പോൾ
വിഷമതകളും മാറും. എടുത്തു ചാട്ടം ഇച്ചിരി കുറയ്ക്കണം. ചാരിയ എടുത്തു ചാരിയ കഴുത്തൊടിയുന്നത് പോലെയാണ് പ്രശ്നങ്ങളുടെ പോക്ക്. ഒരു പ്രശ്നവും നമ്മൾ ചാടാതിരുന്നാൽ ദോഷം വരാതിരിക്കും. എടുത്ത് ചാടി കഴിഞ്ഞാൽ തിരിച്ച് കയറാനോ നേടാനോ പറ്റാതെ പോകും. അതുകൊണ്ട് ഉള്ള ഭാഗ്യങ്ങൾ നമ്മൾ നിലനിർത്തിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ശ്രദ്ധാഭക്തി സ്നേഹത്തോടുകൂടി ജീവിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും എപ്പോഴും നല്ലത് നല്ലതായിട്ടുള്ളത്. കന്നിക്കൂറുകാർക്കാണെങ്കിൽ ഈ 2023 മെയ് മാസം കഴിഞ്ഞാലേ ഇവർക്ക് വളരെ ഗുണങ്ങൾ കിട്ടും. ഇപ്പോൾ ഗുണം കിട്ടുമെന്നല്ല, ചെറിയ ചെറിയ ഗുണങ്ങളെ കിട്ടുന്നുള്ളൂ. വേടകെട്ട് നിന്നാൽ എട്ടിൻ്റെ പണി കിട്ടും. എട്ടിൻ്റെ പണി എന്ന് വെച്ചാൽ വിത്തക്ഷയം, പ്രവാസം, രോഗം, ജനന്തി, മരണ, ഭീതി, മാനാണ്. വിത്തക്ഷയം ധനനഷ്ടം. പ്രവാസികളെന്ന് പറയുന്നത് നാടും വീടും വിട്ട് പോയവരെ പ്രവാസികളെന്ന് പറയും. അപ്പം നമ്മളെ വീടും വിട്ട് മാറിപ്പോകണമെന്നും നാട് വിട്ടു പോകണമെന്ന് തോന്നും. വിദേശത്തിരിക്കുന്നവർക്ക് ആ രാജ്യം വിട്ടു പോകണമെന്ന് തോന്നും. അവിടെ എവിടെ ചെന്നിട്ടും ഒരു ഗതിയില്ല, അതോ ഗതിയാണ്, പുരോഗതി കിട്ടണില്ല, എന്ത് ചെയ്യട്ടെ ഭഗവാൻ എന്ന് ടെൻഷൻ അടിക്കുന്ന സമയമാണ്. മനസ്സുഖം കുറയും. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖം ഏതെന്ന് വെച്ചാൽ അത് മനസ്സുഖമാണ്. ശരീരസുഖമാണ് രണ്ടാമത്. നമുക്കിപ്പോൾ കിഡ്നിയും കരളും വാൾവും ഒക്കെ മാറ്റി വയ്ക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഒരു മനസ്സ് മാറ്റി വയ്ക്കാനുള്ള സംവിധാനം ഇതുവരെയും ഇല്ല. അതുകൊണ്ട് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖം മനസ്സുമായതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിച്ച് ഒതുങ്ങി നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മളെ ജോലി അധികാരമൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പരീക്ഷ എഴുതിയാൽ നല്ല ജയിക്കും. പക്ഷെ അരമാർക്കും ഒരു മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സെലക്ഷൻ A+ റാങ്ക് ഇതൊക്കെ കിട്ടിയതിനേരുന്നു ടെൻഷൻ അടിക്കും. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള പരിഹാരം പറഞ്ഞുതരാം. സരസ്വതി പൂജ, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കാരണം ഒരു ചെടി വെയിലത്ത് നിന്ന് ഉണങ്ങി 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 പോകുമ്പോൾ എന്താണ്, അതിനെ നമുക്ക് പുഴുത് മാറ്റിയിട്ടാൽ വീണ്ടും അത് നശിപ്പിക്കും. അതേസമയം ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് വെള്ളം വളം ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ചെടി കാലദോഷങ്ങൾ അതിജീവിച്ച് വളർന്നുയർന്ന് നല്ല ഫലങ്ങളും പൂക്കളും നമുക്ക് തരുന്നത് പോലെയാണ് പരിഹാരത്തിൻ്റെ പ്രത്യേകത. അത് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവർക്കും ഒരു കുഴപ്പങ്ങളും ബാധിക്കാറില്ല. എങ്കിലും വേറെ ഇട്ട് നിൽക്കുമ്പോൾ വിത്തക്ഷേത്ര നഷ്ടങ്ങളും അത് പഠിക്കാൻ വേണ്ടി അതേപോലെ മറ്റു ബിസിനസ്സിന് വേണ്ടിയൊക്കെ നമ്മൾ ചിലവാക്കും. പക്ഷേ ബിസിനസ്സിലൊക്കെ ചിലവാക്കുന്നവർ സൂക്ഷിക്കണം. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കിട്ടൂല. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ് ബിസിനസ് ഇപ്പോൾ എനിക്ക് കോടീശ്വരനാവാൻ പറ്റുമെന്ന് തോന്നി പെട്ടെന്ന് പ്രതീക്ഷിച്ച് കൊണ്ടുവന്ന ആരെങ്കിലും പൈസ കൊടുത്താൽ ആ ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകും. ചില ബാങ്കുകളിൽ കൊണ്ടിട്ടാൽ ബാങ്കും നമ്മളെ പറ്റിക്കും. പ്രൈവറ്റ് ബാങ്കൊക്കെ ആണെങ്കിലും ആളുകൾ കൊടുത്ത ആളുകളും നമ്മളെ പറ്റിച്ചു കളഞ്ഞു. അതേപോലെ സന്താനങ്ങളോടും വഴക്കിനൊന്നും പോകില്ല. മക്കളുടെ സന്താന ക്ലേശം അനുഭവിക്കുക യോഗമുള്ള കാട്ടാണ്. വേറെ സന്താനങ്ങൾ കലപിച്ചു പോവുകയും മരിച്ചു പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ പിള്ളേർ പറയണതും കൂടെ നമ്മൾ കേൾക്കണം. നമ്മൾ പറയുന്നത് പിള്ളേർ കേൾക്കണില്ല എന്നുകൊണ്ട് നമ്മൾ മരിക്കാൻ പോകരുത്. അതേസമയം നമ്മൾ പറഞ്ഞ അച്ഛനമ്മമാരുടെ വിരോധം കൊണ്ട് എനിക്ക് ജീവിക്കേണ്ടെന്ന് തോന്നി മക്കൾ മരിക്കാൻ പോകരുത്. അപ്പം ഒരു ആയുസ്സാണ് ഏറ്റവും പ്രധാനം. ഈ വേഴയിട്ട് നിന്നാൽ വിത്തക്ഷയം, പ്രവാസ, രോഗാൻ, ജനന്തി, മരണ, ഭീതിമ്പാണ്. മരണഭയം ഉണ്ടാകും, ധനനഷ്ടം ഉണ്ടാകും, രോഗങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. വലിയ സർജറിയൊക്കെ വേണമെന്നൊക്കെ പറയണവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഒന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇപ്പം മരുന്നും ഗുളിയൊക്കെ കഴിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് മെയ് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അസുഖങ്ങൾ തീർച്ചയായിട്ടും മാറും. കാരണം പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചെയ്യുന്ന ഏത് കാര്യം പരിപാടി, സർജറി മാത്രമല്ല ബിസിനസ് ആയിരുന്നാലും എന്ത് കാര്യത്തിന് പോയാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ കിട്ടണില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവം വെച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ കുടുംബക്കാരെ വച്ചും കൂടെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ എനിക്കാരോടും വിരോധവും കൊണ്ടല്ല. പലവരെയും നമ്മൾ മനസ്സിലാക്കി അവരുടെ ഗ്രഹപ്പഴുകൾ, കുടുംബത്തിലുള്ളവരുടെ ഗ്രഹപ്പഴുകൾ, അതൊരു ഡോക്ടറാണെന്നാലും ജ്യോതിഷനായിരുന്നാലും മറ്റു ജോലി ചെയ്യുന്നവരായിരുന്നാലും നമ്മൾ മനുഷ്യരാണ്. നമ്മളെ നിയന്ത്രിക്കുന്നത് ഗ്രഹങ്ങളാണ്. ആ ഗ്രഹപ്പഴ വരുമ്പോൾ എത്ര വലിയ കൊമ്പനും വമ്പനും വീണ് പോവും. അതാണ് ആ സമയത്തിൻ്റെ ദോഷം. അപ്പോൾ ഈ വേഴട്ട് നിൽക്കുന്നത് ഭാഗ്യം കുറഞ്ഞ സമയമാണ്. അതുകൊണ്ട് വിഷ്ണു പൂജകൾ, നവഗ്രഹ പൂജകൾ, ഐശ്വര്യ പൂജകളൊക്കെ ചെയ്യണം. ശ്രീരാമ ദേവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മജ, ചന്ദ്രൻ്റെ പുത്രനാണ് ബുധൻ. ബുധനെ കൊണ്ടാണ് വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ചന്ദ്രൻ, ദുർഗ, ലക്ഷ്മി മുതലായ ദേവീ ബന്ധങ്ങളും
അതേപോലെ ആ ചന്ദ്രൻ്റെ മകനായ ബുധൻ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളും ആണ്. അങ്ങനെ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് പോകാം. ഈ മെയ് മാസം കഴിയുമ്പോൾ ഒമ്പതിൽ വേഴം വരും. അപ്പോഴും നമുക്ക് ഈ വർഷത്തിൻ്റെ ആദ്യകാലം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഹീറോ അല്ല ഹീറോ ആയിട്ട് ജീവിക്കാം. എല്ലാ പ്രതീക്ഷകൾക്കും പുരോഗതി കിട്ടും, എന്നെക്കൊണ്ടെല്ലാം പറ്റും എന്ന് കരുതുന്ന സമയവും. നൃത്തം വാദ്യം കലാരംഗങ്ങളിലൊക്കെ ശോഭിക്കുന്ന നാളാണ് ഈ ഉത്രം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പാടാൻ പോയാൽ തോറ്റു, കളിക്കാൻ പോയാൽ പഠിക്കാൻ പോയാൽ തോറ്റു എന്നൊന്നും വിചാരിക്കല്ലേ പോകണം. വിധിയെയും മതി കൊണ്ടുവല്ല, വിധിയെ മതി എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് നമുക്ക് ഏത് ദോഷത്തെയും മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ ചിന്തിച്ചും ആലോചിച്ചും പ്രവർത്തിക്കണമെന്ന് മാത്രം. പക്ഷേ ഈ വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണ്. സമയം മോശം വരുമ്പോൾ അത് വിപരീത സ്വഭാവത്തിലായിരിക്കും അവരുടെ പോക്കും കാര്യങ്ങളും. ബന്ധുക്കൾ പറഞ്ഞാൽ കേൾക്കൂല, പോലീസ് പറഞ്ഞാൽ കേൾക്കൂല, വക്കീൽ പറഞ്ഞാൽ കേൾക്കൂല, ജ്യോത്സ്യം പറഞ്ഞാൽ കേൾക്കൂല, ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു സ്വഭാവ രീതി അവരെ അങ്ങ് മൂദേവിയായിട്ട് കുതി ചീർക്കി കളയും. അതാണ് അവർക്ക് കുഴപ്പങ്ങൾ പറ്റുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അപവാദം, വിരോധം, ശത്രുത ഇതൊക്കെ കൂടി വരുന്ന സമയമാണ് ആദ്യം. അത് കഴിയുമ്പോൾ ഒമ്പതിന് വേഴം വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒമ്പതിലും അടുത്ത കൊല്ലം പത്തിലും അതിൻ്റെ അടുത്ത കൊല്ലം പതിനൊന്നിലും വരുമ്പോൾ കന്നിക്കൂറുകാർക്ക് ആ മൂന്ന് വർഷങ്ങൾ വളരെ നല്ലതായിരിക്കും. പിന്നെ എല്ലാ രക്ഷയും ഉണ്ട്. കന്നിക്കൂറുകാർക്ക് മേടമാസം വളരെ ദോഷമാണ്. അതേപോലെ ചിങ്ങമാസം വളരെ മോശമാണ്. ആറാമത്തെ രാശിയിൽ സൂര്യൻ നിൽക്കുന്ന കുംഭമാസം മോശമാണ്. ചിങ്ങക്കൂറുകാർക്ക് മീനമാസം വളരെ ദോഷമാണ്. സൂര്യൻ എട്ടി നിൽക്കുന്ന സമയം ആറ് മകരമാസം വളരെ ദോഷമാണ്. മിഥുനമാസം വളരെ ദോഷം, മിഥുനമാസം കൊള്ളാം, പക്ഷേ കർക്കിടക മാസം വളരെ ദോഷമാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ദോഷം വരുമ്പം മാത്രം ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമുക്ക് ദോഷം തീർക്കാമെന്ന് വെച്ചാൽ ദോഷം മാറും. എങ്കിലും പരിഹാരങ്ങളും പൂജകളും എപ്പോഴും ചെയ്താലും നമുക്ക് ഗുണങ്ങളും നന്മകളും ഉണ്ടാകും. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം, പൂജ, വഴിപാടുകൾ ഇതൊക്കെ നടത്തിയാൽ നമുക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ കിട്ടും. പിന്നെ നിങ്ങളുടെ കുടുംബദേവന്മാർ വേണം ആദ്യം പഠിക്കാം. അച്ഛൻ്റെ കുടുംബമാണ്, അമ്മയുടെ കുടുംബമാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പഴയ കാലത്ത് അച്ഛൻ്റെ കുടുംബക്കാരൊക്കെ തന്നെയാണ് പൂജിക്കുന്നത്. പക്ഷേ അമ്മയാണ് പ്രധാനമായിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ എന്താണ് ഇങ്ങനെയുള്ളൊരു വ്യത്യാസം എന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ആക്ഷേപിക്കരുത്, വേറെ ഒന്നും വിചാരിക്കരുത്. പണ്ടത്തെ കാലത്ത് കുടുംബത്തിലെ ഒരാൾ മാത്രമേ വിവാഹം കഴിക്കൂ, ബാക്കിയുള്ളവർക്കെല്ലാം സംബന്ധമാണ്. ഒരു കൊച്ചു ജനിച്ചാൽ ഏതച്ഛൻ്റെ കൊച്ചാണെന്ന് അറിയാൻ പറ്റും. അച്ഛന്മാരെല്ലാം ഒരു കുടുംബത്തിലായതുകൊണ്ട് ചിലപ്പോൾ അച്ഛൻ്റെ കുടുംബം തന്നെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പ്രസവിക്കുന്നത് അമ്മയാണ്, അമ്മ ഒരനേ കാണും, അച്ഛ എത്ര ആയിക്കോട്ടും. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കുടുംബത്തിനാണ് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. പക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബദേവന്മാരുടെ സഹായം നമുക്ക് ഉണ്ടെങ്കിൽ ഇരട്ടി 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 ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പല വിനകളും മാറി കിട്ടും. എനിക്ക് തന്നെ ധാരാളം ആൾക്കാരെ അറിയാം. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ മരിക്കണമെങ്കിൽ മരിക്കട്ടെ, ജനിക്കണമെങ്കിൽ ജനിക്കട്ടെ, എൻ്റെ പൈസയില്ല, ഉള്ള പൈസയൊക്കെ തീർന്നു. എങ്ങനെ തീർന്നു? കുടുംബത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ആശുപത്രികളിലൊക്കെ കൊടുത്തും കേസിന് കൊടുത്തും വക്കീലിന് കൊടുത്തും കുടുംബമൊക്കെ തകർന്നു. വിഷമായിച്ച് കുടിക്കാൻ പൈസയില്ല. അതുകൊണ്ട് ഇനി ചാവണെങ്കിൽ പുളി ചാവട്ടെ, എന്തെല്ലാം വരട്ടെന്ന് പറഞ്ഞ് ജീവിക്കണവർക്ക് ഒരു പ്രശ്നവും ഇല്ല. ഈ കടുവും ശത്രുക്കളും വിഷമങ്ങളും അവരുടെ ദുരിതങ്ങളും ഒക്കെ അവർക്ക് മാറ്റാൻ വേണ്ടി പല പരിഹാരങ്ങളും മരുന്നും മന്ത്രവും എല്ലാം ചെയ്തിട്ടും പരാജയപ്പെട്ടു ഒന്നും വേണ്ടാന്ന് വിചാരിക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടാം. നിങ്ങളുടെ ജപം, പ്രാർത്ഥന, തവം ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് വിനകൾ മാറി നല്ലത് വരാനുള്ള സാഹചര്യം ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയ വർഷം സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറഞ്ഞതാകട്ടെ. നല്ല വ്യക്തിത്വത്തിനുടമയും സ്നേഹസമ്പന്നതയും എല്ലാം കൊണ്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നാട്ടിനും വീട്ടിനും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.